السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد المصطفى صلى الله عليه وسلم وعلى آله وأصحابه الفائزين برضا الله. أما بعد. സർവാദരണീയരായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവറുകളെ, ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങളവറുകളെ, വേദിയിലും സദസ്സിലുമുള്ള സർവാദരണീയരായ സാദാത്തുമാരെ, ഉലമാക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ മറ്റൊരു ഇതിഹാസ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരനുഗ്രഹീത സദസ്സിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സദസ്സിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ച നമ്മളെയൊക്കെ അള്ളാഹു നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 1986 പ്രവർത്തനം ആരംഭിച്ച് 32 അധ്യയന വർഷം പിന്നിട്ട് 33-ാമത്തെ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ ഈ ഇരിക്കുന്ന പ്രബുദ്ധ സദസ്സിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ദാറുൽഹുദ എന്ന വൈജ്ഞാനിക പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് മതവിജ്ഞാനത്തിന് അർത്ഥവും വ്യാഖ്യാനവും നൽകി നവീന കാലത്തിൻ്റെ പ്രതിസന്ധികളോട് സമരസപ്പെട്ട് പ്രയാസപൂർണമായ പരിതസ്ഥിതികളിലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണത്തിനും പ്രബോധന പ്രവർത്തനങ്ങൾക്കും ദേശകാല വ്യത്യാസം കൂടാതെ ദഅവി മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ പണ്ഡിത സമൂഹത്തെ സമുദായത്തിന് സമർപ്പിക്കുക എന്ന അത്യുദാത്തമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ സ്ഥാപനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 32 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ മഹൽ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഇതപര്യന്തമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും നിഷ്പക്ഷ ബുദ്ധിയ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രബുദ്ധമായ ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നെനിക്കറിയാം. ഈ മഹൽ സദസ്സിലേക്ക് നിങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത്, നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മഹത്തായ വിദ്യാഭ്യാസ പ്രസ്ഥാനം കേരളത്തിനും കേരളത്തിന് പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നവോത്ഥാന സംവിധാനങ്ങൾക്ക് ഊർജം പകരുവാനും പിന്തുണ പ്രഖ്യാപിക്കുവാനുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും സമഞ്ജസമായ സമന്വയം അക്ഷരാർത്ഥത്തിൽ സാധിച്ചെടുക്കുകയും ആ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുവാൻ കഴിയുന്ന പ്രബോധന സമൂഹത്തെ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചു വന്നിട്ടുള്ള നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ നിങ്ങളേവരും അനുഭവിച്ചറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള മരുവാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മാത്രം സംസ്ഥാപിതമായതല്ല. ഈ മഹത്തായ സ്ഥാപനത്തിന് അസ്ഥിവാരമിട്ടത്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും ശ്രദ്ധേയമായ പോഷക സംഘടനകളിലൊന്നായ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ ഘടകമാണ്. ഉലമായിൻ്റെയും ഉമറായിൻ്റെയും സംയുക്ത പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൻ്റെ നന്മയുടെ മാർഗത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോകാൻ അവസരമുണ്ടായ സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് 1983 രണ്ടും മൂന്നും നാലും ആൾ താഴ്ചയിൽ ചളിക്കൊണ്ട് നിറഞ്ഞിരുന്ന ഈ പ്രദേശത്ത് മണ്ണിട്ട് നികത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു വിദ്യാഭ്യാസ സൗധം ഇവിടെ സമൂഹത്തിന് സമർപ്പിച്ചത്. അന്ന് മഹാനായ മുസ്ലിം കേരളത്തിൻ്റെ ഉമറാക്കളിൽ മുസ്ലിം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വരദാനമായി ലഭിച്ച മഹാനായ സയ്യിദുന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദ റഈസുൽ മുഹഖിഖീൻ ഉസ്താദുൽ അസാതീദ് മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വിജ്ഞാനത്തിൻ്റെയും തഖ്വയുടെയും നിറകുടമായിരുന്ന ആ ഉലമാ സമൂഹത്തിൻ്റെ മഹോന്നതമായ വ്യക്തിത്വത്തിൻ്റെ ആ രണ്ട് മഹൽ വ്യക്തികളുടെയും അനുഗ്രഹീതമായ തിരുകരങ്ങൾ കൊണ്ടാണ് ഈ വൈജ്ഞാനിക സൗധത്തിന് ആ ചെളിക്കൊണ്ടിൽ ആദ്യം അന്ന് ശിലപാകിയത്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ എന്ന മഹാനായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ഗുണഫലമാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷനിലൂടെ മുസ്ലിം കേരളം അനുഭവിച്ചറിഞ്ഞത്. ആ ഉലമായിൻ്റെയും ഉമറായിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ മഹത്തായ വൈജ്ഞാനിക സൗധം ഈ ഹിദായ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ആ നന്മയുടെയും സുഹൃത്തത്തിൻ്റെയും പരിണിത ഫലമാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ കേരളീയ മുസ്ലിം പണ്ഡിത സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി കേരളത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ദാറുഹുദ എന്ന ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് അവസരമുണ്ടായത്. ദാറുഹുദയുടെ ഇന്ന് ഈ ക്യാമ്പസിൽ മെയിൻ ക്യാമ്പസിൽ 1498 വിദ്യാർത്ഥികൾ ആത്മീയ വിജ്ഞാനത്തിൻ്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും സമന്വയ വിദ്യാഭ്യാസം സമാർജിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള വനിതാ കോളേജിൽ 233 വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദാർഹുദ മാനേജിംഗ് കമ്മിറ്റിയുടെ കീഴിൽ മഹാനായ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അവരുടെ മഹനീയ നാമധേയത്തിൽ സംസ്ഥാപിതമായ സയ്യിദ് അലവി മൗലദ്വീല തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ 60 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ പുങ്കനൂരിൽ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ആരംഭിച്ച ആദ്യത്തെ ഓഫ് ക്യാമ്പസ് ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ദാർഹുദയിൽ നിന്ന് 12 വർഷക്കാലത്ത് ഇൽമ സമ്പാദിച്ചെടുത്തത് എന്തിനാണെന്ന ഉത്തമ ബോധ്യമുള്ള സമൂഹത്തിന് ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചു കൊടുക്കണമെന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഉദവികൾ ഹാദിയ എന്നവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കീഴിൽ സ്വരൂപിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയെടുത്ത 6 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ദാർഹുദയുടെ ആദ്യത്തെ ഓഫ് ക്യാമ്പസ് ആന്ധ്രാപ്രദേശിൽ ആരംഭം കുറിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 200 വരുന്ന ആന്ധ്രാപ്രദേശിലെ വിദ്യാർത്ഥികൾ ഇന്ന് ദാർഹുദയിലെ വിദ്യാഭ്യാസ സംവിധാനം അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് പശ്ചിമബംഗാളിലെ ബീർഭും ഡിസ്ട്രിക്റ്റിലെ പുങ്കനൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം, ആ പ്രദേശത്ത് ഒരു വലിയ ഇസ്ലാമിക വൈജ്ഞാനിക സൗധത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും കഴിഞ്ഞ 2016 ഡിസംബർ 31 തീയതി
ഈ മഹൽ സ്ഥാപനത്തിന്റെ അഭിവന്ദ്യനായ ചാൻസലർ നമ്മുടെയൊക്കെ സർവസ്വവുമായ മഹാനായ സയ്യിദുൽ ഖൗം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകൾ ആ വലിയ വൈജ്ഞാനിക സൗധത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഏകദേശം 200-ലധികം വെസ്റ്റ് ബംഗാളിലെയും ജാർഖണ്ഡിലെയും വിദ്യാർത്ഥികൾക്ക് ദാർഹുദ സ്ട്രീമിൽ ഇന്ന് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടായത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ബർപ്പട്ട ജില്ലയിലെ ബൈഷ ഗ്രാമപ്രദേശത്ത് വിശാലമായി ദാർഹുദ സ്വയം വിലക്ക് വാങ്ങിയ 12 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 7 കോടിയിലധികം ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ വൈജ്ഞാനിക സൗധം പടുത്തുയർത്തുകയും ഈ കഴിഞ്ഞ നവംബർ 2017 നവംബർ 2 മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങൾ ജമലുള്ളിൽ തങ്ങൾ അവരുകളും ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിയും വഹാബ് സാഹിബ് എം പിയും ദാർഹുദയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവരുകളും അടക്കമുള്ള ഒരു വലിയ സമൂഹത്തെ സാക്ഷിയാക്കി ആസാമിലെ ബഹുമുസ്ലിം ബഹുജനങ്ങൾക്ക് വേണ്ടി ആ വലിയ വൈജ്ഞാനിക സൗധത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഇന്നവിടെ 217 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ സംവിധാനത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2017 മെയ് 5 കർണാടക സംസ്ഥാനത്ത് ഹാവേരി ജില്ലയിലെ ഹാങ്കൽ താലൂക്കിൽ 6 ഏക്കറയോളം വരുന്ന സ്ഥലം, 6 ഏക്കർ 35 സെന്റ് സ്ഥലം ദാർഹുദയുടെ ഗുണകാംക്ഷയും ദാർഹുദയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഹുദവി പണ്ഡിതന്മാരുടെ സേവന പ്രവർത്തനങ്ങളുടെ അനുഭവം ആസ്വദിച്ചറിയുകയും ചെയ്ത മഹാനായ സിർസി അബ്ദുൽ കരീമാജി എന്ന് പറയുന്ന മഹാൻ ഈ സ്ഥലം ദാർഹുദക്ക് സംഭാവന നൽകുകയും അവിടെ ദാർഹുദയുടെ ഒരു ഓഫ് ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിശാലമായ 19 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ കഴിഞ്ഞ വർഷം മഹാനായ ദാർഹുദയുടെ നാഷണൽ പ്രൊജക്ടിന്റെ ചെയർമാൻ കൂടിയായ സയ്യിദ് മുഹമ്മദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർകൾ ആദ്യത്തെ ബാച്ചിന്റെ ക്ലാസ് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ വർഷം നിർവഹിക്കുകയും 2-ാമത്തെ ബാച്ചടക്കം 70-ഓളം വിദ്യാർത്ഥികൾ കർണാടക സംസ്ഥാനത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ദാർഹുദ സ്ട്രീമിൽ ഇന്ന് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏകദേശം 2600-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ദാർഹുദയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നേരിട്ടുള്ള ചിലവിലുമായി ഈ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും സമന്വയ സമ്പ്രദായം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒട്ടനേകം വരുന്ന നമ്മുടെ മഹാരഥന്മാരായ ഈ സ്ഥാപനത്തിന് വിജാവാപം നൽകിയ മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും സാദാത്തുമാരുടെയും കഴിഞ്ഞകാല പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത കൊണ്ടും ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സ്ഥാപനം ഈ 33 വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളുടെ ഒരു ചുരുക്കപ്പട്ടിക മാത്രമാണ് ഞാൻ ഈ പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചത്. നമ്മുടെ പൂർവികന്മാരായിരുന്ന നേതാക്കന്മാർ മഹാനായ ഷെയ്ഖുന സി എച്ച് ഹൈദ്രോസ് ഉസ്താദും മൗലാന എം എം ബഷീർ ഉസ്താദും മർഹൂം ഡോക്ടർ യുബാപുട്ടി ഹാജിയും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവരുകളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുകളും സൈനുൽ ഉലമ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദും അടക്കമുള്ള പേരെടുത്തു പറഞ്ഞാൽ ദീർഘിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗം മാറ്റിവെക്കുന്നു. ഒട്ടേറെ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണ മറ്റ മഹാപുരുഷന്മാരുടെ ത്യാഗത്തിന്റെയും വിയർപ്പ് തുള്ളികളുടെയും അധ്വാനത്തിന്റെയും ശ്രമഫലമായി ഈ മഹൽ സ്ഥാപനം ഒട്ടേറെ മഹാരഥന്മാരായ ആളുകളുടെ അനുഗ്രഹീതമായ പിന്തുണയുടെയും പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി നമ്മുടെ സ്ഥാപന നേതാക്കന്മാർ സ്വപ്നം കണ്ട ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി
അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. 708 ഹുദവി പണ്ഡിതന്മാർ, ബഹുമാനനായ സ്ഥാപനത്തിന്റെ ചാൻസലർ കൂടിയായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ അനുഗ്രഹീത കരങ്ങളിൽ നിന്ന് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രവർത്തനത്തിന്റെ ഔദ്യോഗിക രേഖ സനദ് മഹാനായ തങ്ങളവറുകളിൽ നിന്ന് കൈപ്പറ്റുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഈ 3 ദിവസം ഈ മഹാസംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. ആ സംഗമത്തിന്റെ സമാപനമാണ് ഇന്ന് നമ്മൾ, ആ സമാപനത്തിലാണ് നമ്മൾ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കണം സഹോദരന്മാരെ, നമ്മുടെ പൂർവികരായ പൂർവസൂരികളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ദാറുഹുദ എന്ന സംവിധാനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ സർവസ്വമായ അഭ്യുദയകാംക്ഷികളും ഗുണകാംക്ഷികളുമായി ഈ ഹിദായ നഗറിന്റെ ക്യാമ്പസിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമായി അൽഹംദുലില്ലാ ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടം കടന്നു ചെല്ലാൻ പോലും ജീവിതത്തിൽ സൗഭാഗ്യമില്ലാതിരുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പൂർവികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, മഹാനായ സിയത്ത് ഉസ്താദും മഹാനായ എം ബഷീർ ഉസ്താദും ബഹുമാനായ ബാപ്പുട്ടി ഹാജിയും ചെറിശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും മഹാനായ മൗലാന കണ്ണിയത്ത് ഉസ്താദും ഷെയ്ഖുന ഷംസുൽ ഉലമയും അടക്കമുള്ള ഒട്ടേറെ മഹാപണ്ഡിതന്മാർ ദീർഘ ദർശനം ചെയ്ത ഒരു വൈജ്ഞാനിക സർവകലാശാലയുടെ സമുന്നതമായ ആ പുരോഗതിയുടെ അത്യുന്നതിയിലാണ് ഇന്ന്
لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم رب هذا تقدس تنصرت قائمة محمد وسيدة وفضيلة ترى ترفية أبراح المقام محمود പ്രിയ സഹോദരന്മാരെ, ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഈ ഒരു അത്യുന്നതിയിൽ എത്തിച്ചിരിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ മഹാരഥന്മാരായ മഹാപുരുഷന്മാരുടെ കഠിനാധ്വാനം ഞങ്ങൾ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ദാറുൽഹുദയുടെ വെസ്റ്റ് ബംഗാൾ ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ദാറുൽഹുദയുടെ കർണാടക ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ തുടങ്ങാനിരിക്കുന്ന വിവിധ പദ്ധതികൾക്ക് വേണ്ടി കൈയയച്ച് സംഭാവനകളും ഓഫറുകളും ഒക്കെ നൽകിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളെ ഞങ്ങളിവിടെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ഇരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹത്തായ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാശ്വസിക്കുവാനും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളുടെയും സഹകരണത്തിന്റെയും പിൻബലത്തിൽ കഴിഞ്ഞ 32 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ വളർത്തിയെടുത്ത ഹുദവി പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ തീർച്ചയായും അവരുടെ ആ സഹായങ്ങളുടെയും സഹകരണങ്ങളുടെയും ആ പ്രവർത്തനങ്ങളുടെയും തീർച്ചയായും അത് സഫലമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ഈ സ്ഥാപനത്തെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുള്ളത്, നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന അത്യഭൂതപൂർവമായ പിന്തുണയും പിൻബലവും ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കുകയാണ്. കാരണം ദാർഹുദയുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ ഒന്നുമില്ലാതിരുന്ന ചളിക്കുണ്ടിൽ നിന്ന് സീറോയിൽ നിന്ന് പടുത്തുയർത്തപ്പെട്ട സ്ഥാപനമാണിത്. ഈ വിനീതനാലു ഓർക്കുകയാണ്, 3 വർഷം കൊണ്ട് ദാർഹുദയുടെ 1-ാമത്തെ ബ്ലോക്കിന്റെ ഒരു ഭാഗം പ്രവർത്തനം ആരംഭിക്കുകയും ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിശാലമായ ക്യാമ്പസിൽ മണ്ണിട്ട് നികത്തുകയും കെട്ടിടത്തിന്റെ നിർമ്മാണ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രതിസന്ധി ഘട്ടം, ഓരോ മാസവും 30-ാം തീയതിയും 31-ാം തീയതിയും വരുമ്പോഴേക്കും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട CH ഉസ്താദും ബാപ്പുട്ടിഹാരിയും നടന്ന നെട്ടോട്ടം ഈ വിനീതൻ വിനയപൂർവ്വം സ്മരിക്കുകയാണ്. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് ദാർഹുദയ്ക്ക് ഒരു വലിയ ജനപിന്തുണയും മനസ്സുകളിൽ ഇതിന് സേവനം ചെയ്യുവാനും സംഭാവന ചെയ്യുവാനുമുള്ള ഒരു സന്മനസ്സും ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ദാർഹുദയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള പ്രചോദനത്തിന് നിദാനമായ മറ്റ് സ്രോതസ്സുകൾ ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ഈ മഹാരഥന്മാർ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. കേവലം ചമ്മാട് ഹിദായ നഗരിയിൽ ഉയർത്തപ്പെട്ട ഈ സ്ഥാപനത്തിൽ നിന്ന് മാത്രം പഠനം നടത്തി ഹുദവികളെ പുറത്തുവിടുന്ന ഒരു പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഏറ്റവും വലിയ സാമ്പത്തികമായ ഉത്തരവാദിത്വം ഈ സദസ്സിന് മുമ്പിൽ വിനയാന്യതമായി വെക്കുകയാണ്. ഒരു മാസം നടന്നു പോകണമെങ്കിൽ 1.5 കോടി ശരാശരി ഉറപ്പിക ദാർഹുദയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ദാർഹുദയും ദാർഹുദയുടെ ഓഫ് ക്യാമ്പസുകളുടെയും മാത്രം ഇവിടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി മാത്രം വരുന്ന ചെലവാണിത്. സഹോദരന്മാരെ, ഈ സംഖ്യകൾ അത്രയും ഈ സമുദായം കൈയഴിച്ചുകൊണ്ട് സന്മനസ്സോടുകൂടി ദാർഹുദയ്ക്ക് നൽകുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദാർഹുദയ്ക്ക് ഒരു റിസീവർ പോലും ദാർഹുദയുടെ തുടക്കം മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടില്ല. ഒരു നയാ പൈസ കമ്മീഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനവും സാമ്പത്തികമായ ഒരു പിരിവും ദാർഹുദയ്ക്ക് പേരിൽ നടന്നിട്ടില്ല. എന്നിട്ടും ഈ മഹത്തായ സ്ഥാപനം ഈ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഓരോ കണികയിലും നിതാന്തമായ ജാഗ്രതയോടുകൂടി സ്ഥാപനത്തെ സഹായിക്കുവാനും സഹകരിക്കുവാനും മുന്നോട്ട് വരുന്ന സുമനസ്സുകളുടെ വിശാലമായ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ പ്രവർത്തനം ഒരിക്കലും നമുക്ക് നിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ദാർഹുദയുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഈ സ്ഥാപനം ഒരു നല്ല അനുഗ്രഹീതമായ അവസ്ഥയിൽ നമുക്ക് ഇട്ടേച്ചു തന്നുകൊണ്ട് പൂർവികരായ നമ്മുടെ പൂർവ്വസൂരികൾ കടന്നു പോകുമ്പോൾ ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്.
ദാൽഹൗദയുടെ സംസ്ഥാപനത്തിന് മുമ്പ് നിർണയിച്ചു വെച്ച ഒരു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ വൈജ്ഞാനികമായ നവജാഗരണ സമുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന കോടാനകോടി ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നട്ടല്ലെ നിവർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ, തന്റെ ഭാവിയെ സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ജനസംഖ്യയത്തെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ ഇൽമു നൽകി അവരെ പടർത്തിയെടുക്കുക എന്ന ഉദാത്തമായ ഉത്തരവാദിത്വമാണ് ദാർഹുദയുടെ പൂർവ്വസൂരികരായ നേതാക്കൾ ഇതിന്റെ പ്രവർത്തകന്മാരെ ഏൽപ്പിച്ച് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം നിർവഹിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെയും ബഹുമാനനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയുടെയും നേതൃത്വത്തിലുള്ള ഈ ദാർഹുദയുടെ മാനേജിംഗ് കമ്മിറ്റി. അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെ ഉണ്ടായിട്ടും ആന്ധ്രയിൽ നിന്ന് ബംഗാളിലേക്കും ബംഗാളിൽ നിന്ന് ആസാമിലേക്കും ആസാമിൽ നിന്ന് കർണാടകയിലേക്കും ഇൻഷാല്ല അടുത്ത ഭാവിയിൽ കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിലേക്കും അവിടെ നിന്ന് അലഹബാദിലെ വദീർപൂരിലേക്കും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെല്ലണമെന്ന ഹൃദയം തുറന്ന ആഗ്രഹത്തോടുകൂടി ഈ നിൽക്കുന്ന വിശാലമായ ജനസംഖ്യത്തിന് മുമ്പിൽ ദാൽഹുദയുടെ പ്രവർത്തന പദ്ധതികൾ വറവിനയാന്യതമായി സമർപ്പിക്കുന്നത്. സഹോദരന്മാരെ, ദാൽഹുദ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇവിടെ നടത്തുന്നത് പോലെയുള്ള വിദ്യാഭ്യാസ നവജാഗരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇന്നത്തെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ പ്രബുദ്ധ സദസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ജനപ്രതിനിധികൾ ഇരിക്കുന്ന സദസ്സാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതന്മാരിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ദാൽഹുദയുടെ ഉദവി പണ്ഡിതന്മാരിലൂടെ ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന പ്രക്രിയകൾക്ക് വേണ്ടി ഈ ഉദവി പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അഭിമാനകരമായ അവരുടെ പ്രവർത്തനത്തെ നേരിൽ കണ്ട് അനുഭവിക്കുവാൻ അവസരമുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പോലെയുള്ളവർക്ക് അറിയാവുകയും അവർ ഈ സമൂഹത്തോട് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വസ്തുതകളാണ്. ബഹുമാനനായ ഇ ടി ബഷീർ സാഹിബും ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് സാഹിബും വെസ്റ്റ് ബംഗാളിലും ആസാമിലുമൊക്കെയുള്ള ക്യാമ്പസുകൾ സന്ദർശിക്കാൻ അവർ അവസരമുണ്ടാവുകയും അവരുടെയൊക്കെ ആ സന്ദർശനത്തിന്റെ ഗുണഫലങ്ങള് അവർ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പല നേതാക്കളും സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ ദാൽഹുദയെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്ത് ദാൽഹുദ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞാൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത്. നിങ്ങളൊക്കെ സന്ദർഭം കിട്ടുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുവാനും ദാൽഹുദ നിങ്ങളുടെ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെ നേരിൽ കാണുവാനുമുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. ദാർഹുദ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കാണുന്നു. ബഹുമാനനായ ബഹാവുദ്ദീൻ ഉസ്താദ് അവർ ഇതവിടെ സൂചിപ്പിക്കുമെന്ന് കരുതി ഞാൻ ആ ഭാഗം വിട്ടുകളയുകയാണ്. സഹോദരന്മാരെ, അടുത്ത നമ്മുടെ പ്രവർത്തന പദ്ധതിയിലെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ദാർഹുദയുടെ ഭീവണ്ടിയിലെ മഹാരാഷ്ട്രയിലെ ഭീവണ്ടിക്കടുത്തുള്ള വടവളിയിലെ അടുത്ത ഓഫ് ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഓഫ് ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ അഭൂതപൂർവമായ പിന്തുണയാണ് സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിന്റെ പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഓഫറുകൾ ദാർഹുദക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ സദസ്സിൽ നിന്ന് സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ദീനി സേവന സംരംഭ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സജീവമായ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ഈ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ഈ സമന്വയത്തിന് ഒരു കൂടുതൽ അതിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി അതിന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിൽ ഒരു ഏക്കറയിലധികം വരുന്ന സ്ഥലം ദാർഹുദക്ക് ഒരു മാന്യ വ്യക്തി സംഭാവന നൽകുകയും അവിടെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ബഹുമാനപ്പെട്ട ദാർഹുദയുടെ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്ത വിവരം ഇവിടെ അറിയിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം ഇൻഷാ അല്ലാ അടുത്ത് തന്നെ നിർവഹിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യം ഇവിടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്.
അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ദാൽഹുദയുടെ ഗുണകാംക്ഷികളെ സമീപിച്ചപ്പോൾ 30 ക്ലാസ് റൂമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് പ്രഥമമായി അവിടെ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 18 ക്ലാസ് റൂമുകളുടെ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഈ ദാർഹുദയുടെ ഗുണകാംക്ഷികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ബാക്കി 10-12 ക്ലാസുകളുടെ സംവിധാനം കൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതൊക്കെ ഈ പ്രബുദ്ധമായ സദസ്സിന്റെ സാമ്പത്തികമായ പ്രാർത്ഥനാപൂർവമായ പിന്തുണയോടുകൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. ഈ വക കാര്യങ്ങളിൽ നിങ്ങളുടെയൊക്കെ നിർലോഭമായ സഹായവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. സമയം അധികം വൈകിപ്പോയി എന്ന കുറ്റബോധത്തോടുകൂടി തന്നെ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അതിനു മുമ്പായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പ്രവർത്തകന്മാർ ധാരാളം ആളുകളോട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പേപ്പർ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇരുന്ന് മറ്റുള്ളവർക്ക് കൂടി കേൾക്കുവാനും കാണുവാനുമുള്ള സൗകര്യമുണ്ടാക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ഖിറാഅത്ത് നിർവഹിച്ച ബഹുമാനനായ ദാൽഹുദയുടെ വിദ്യാർത്ഥി ഹാഫിസ് നഫീസുദ്ദീൻ കൊല്ലം അവരെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സനദ്ദാന സമ്മേളനത്തിന്റെ മുഖ്യ ഭാഗമായിരുന്ന സനദ്ദാനം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർക്ക് ഈ മഹൽ സ്ഥാപനത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നേരത്തെ നിർവഹിക്കുകയുണ്ടായി. ഈ മഹൽ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മുസ്ലിം കേരളത്തിന്റെ സർവസ്വമായ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കാണ്. ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹൽ സദസ്സിന്റെ അധ്യക്ഷത പദമലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ അവർക്കാണ്. എല്ലാ ആദരവോടുകൂടി ബഹുമാനപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയും ഈ മഹൽ സംഗമത്തിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയുമാണ്. നമ്മുടെ ഈ മഹൽ ഈ സംഗമത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതാനും അതിഥികൾ വിശിഷ്ടാതിഥികളായി ഈ മഹൽ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വി ഹാവ് സം എമിനന്റ് ഗസ്റ്റ് ഫ്രം അബ്രോഡ് ഇൻ ദിസ് കോൺവൊക്കേഷൻ കോൺഫറൻസ് ആൻഡ് ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ടു വെൽക്കം ആൾ ഓഫ് ദം ഓൺ ബിഹാഫ് ഓഫ് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഐ വെൽക്കം വിത്ത് ആൾ ഡ്യൂ റെസ്പെക്ട് ഹിസ് എക്സലൻസി ഷെയ്ഖ് അഹമ്മദ് സാമി ഹുസൈൻ റഷീദ് അൽ ഫദൽ Al-Dusairi, legal judge at Sharia Court, Bahrain, who is the chief guest of this day. I also welcome other honorable guests of this convocation conference, Dr. Yusuf Abdul Ghaffar Abdullah Muhammad, Rector, Kingdom University, Bahrain, Dr. Ahmed bin Osman, Council General, Morocco Embassy, Dr. Fuad Abdurrahman Ahmed Sayyar Abdul Rashid, Project Officer, Ministry of Education, Bahrain, and Muhammad Yusuf Abdul Ghaffar Abdullah from Bahrain. ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ മഹൽ സദസ്സിലേക്ക് സർവാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ സുപ്രഭാതം ദിനപത്രത്തിന്റെ കോൺവൊക്കേഷൻ സ്പെഷ്യൽ ഇഷ്യൂ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർക്ക് ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളിൽ പ്രമുഖനും ദാർഹുദയുടെ സദാ സഹയാത്രികനുമായ ബഹുമാനനായ താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി അവർക്ക് ഏറ്റുവാങ്ങുന്നു. ബഹുമാനപ്പെട്ട താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി അവർക്കെ പാലത്തിങ്ങൾ മഹാനവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദുബൈ ഹാദിയ മിഷൻ ദാർഹുദ ഫണ്ട്, ദാർഹുദ കേരളത്തിന് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൈനംദിന ചെലവുകളിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് ശരാശരി 3,500 rupees. അത് 100 വിദ്യാർത്ഥികളുടെ ചെലവ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്
ദാർഹുദയുടെ ഹാദിയ ദുബൈ ഹാദിയ ചാപ്റ്ററാണ്. അവർ സ്വരൂപിച്ചിട്ടുള്ള സംഖ്യ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ ഇവിടെ വെച്ച് ഏൽപ്പിക്കുന്നു. ദുബൈ ഹാദിയയുടെ പ്രസിഡന്റ് ബഹുമാനന ഷെരീഫ് ഹുദവി അവരുകൾ, ദാർഹുദയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവരുകളെ ഏകദേശം 12 ലക്ഷം ഉറുപ്പിക സമാനമായ ചെക്ക് ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി അവർക്ക് കൈമാറുന്നു. ബഹുമാനപ്പെട്ട ഷെരീഫ് ഹുദവി അവരുകളെയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെയും ഈ മഹൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സനദ് വാങ്ങിയ ഹുദവികളിൽ 4 ബാച്ചുകളിലായി 5 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും 3 വീതം റാങ്കുകൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്ക് വാങ്ങിയ 20 ഹുദവി വിദ്യാർത്ഥികൾ, ഹുദവി പണ്ഡിതന്മാർക്കുള്ള ഉപഹാരം ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുന്നി മഹൽ ഫെഡറേഷന്റെ മഹല് പ്രോജക്ടിന്റെ ഡെമോൺസ്ട്രേഷനായ ലൈറ്റ് ഓഫ് മദീന കാസർഗോഡ് വെച്ച് നടക്കുന്ന ആ പരിപാടിയുടെ ഡിക്ലറേഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ നിർവഹിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ ഇന്ന് സനദ് വാങ്ങിയിട്ടുള്ള 708 വിദ്യാർത്ഥികളോട്, ഉദവി പണ്ഡിതന്മാരോട് സനദ് ദാന പ്രഭാഷണം നിർവഹിക്കുന്നത് ദാർഹുദയുടെ VC കൂടിയായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവരുകളാണ്. ബഹുമാനപ്പെട്ടവരെയും മുഖ്യപ്രഭാഷണം കർമ്മം നിർവഹിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമാധരണീയനായ സംസ്ഥാന കാര്യദർശി ജാമിയ നൂറി അറബി കോളേജിന്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ, ഒട്ടനേകം പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഗുരുവര്യരു കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവരെ ഈ മഹൽ പരിപാടിയിലേക്ക് ഹൃദ്യമായി ദാർഹുദയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ അവരാണ്. അദ്ദേഹം നേരത്തെ ഇവിടെ സനദ് ദാന സമ്മേളന പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹൽ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ അവർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ ആരോഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അല്ലാഹു മഹാൻ അവർക്ക് ഈ സമൂഹത്തിന് ആത്മീയ നേതൃത്വം നൽകുവാനുള്ള ദീർഘായുസോടുകൂടിയുള്ള ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ഈ മഹൽ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ അഭിവന്ദനായ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളവർ ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷയും ദാൽഹുദയുടെ മുഴുവൻ സംരംഭങ്ങൾക്കും വളരെയധികം പിന്തുണയും പിൻബലവും നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളവർ ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവരെ ഞാൻ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MP അവർ ദാൽഹുദയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിലുമൊക്കെ നിർണായകമായ പിന്തുണയും പിൻബലയും നൽകി ഒരു രക്ഷിതാവിനെ പോലെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രഥമഗണനീയ സ്ഥാനത്ത് നിൽക്കുന്ന ബഹുമാനനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ എല്ലാവിധ ആദരവോടും കൂടി ഈ മഹൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട TT മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ഒരു സെഷനിൽ ഇവിടെ പങ്കെടുത്ത് നമ്മെ അഭിസംബോധനം ചെയ്ത് അനുഗ്രഹിച്ചതാണ്. അദ്ദേഹം നമ്മുടെ ഈ ദാർഹുദയുടെ പ്രത്യേകിച്ച് ഓഫ് ക്യാമ്പസിലൂടെ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണയും പിൻബലവും നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KPI മജീദ് സാഹിബ് അവർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനനായ VK ഇബ്രാഹിം കുഞ്ഞു സാഹിബ് അവർ, അദ്ദേഹം ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ്. മമ്പുറം മഖാമിലേക്ക് തീർത്ഥാടകർക്ക് വേണ്ടി പുതിയ പാലം അനുവദിച്ച് കോടിക്കണക്കിന് ഉറപ്പിക, ഏകദേശം 22 കോടിയിലധികം ഉറപ്പിക അദ്ദേഹം ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശ്രമഫലമായി ബഹുമാനപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞവർ പ്രത്യേകം താല്പര്യപ്പെടുത്തുകൊണ്ട് അനുവദിക്കുകയും ഏകദേശം അതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും ചരിതാർത്ഥ്യവും ഉണ്ട്. അദ്ദേഹത്തെ നന്ദിപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഗ്രേസ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ,
രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മുഴുവൻ പരിപാടികളിലും ഇവിടെ പങ്കെടുക്കുകയും നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലെ മുഷാവറയിലെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ഏറെക്കുറെ ആരോഗ്യ അവസ്ഥയിലുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കെ പി കെ അബ്ദുള്ള മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ, മംഗലാപുരത്തുള്ള ദാൽഹുദയുടെ അഫിലിയേറ്റഡ് കോളേജുകളുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട നന്ദി കോളേജിന്റെ അഭിമന്യനായ ജനറൽ സെക്രട്ടറി എ വി അബ്ദുറഹിമാൻ മുസ്ലിയാർ, കാസർകോട് ചട്ടഞ്ചാൽ കോളേജിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കെ കേന്ദ്ര മുഷാവറംഗവുമായ ബഹുമാനപ്പെട്ട യു എം അബ്ദുറഹിമാൻ മുസ്ലിയാർ, വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട മൂസക്കോയ മുസ്ലിയാർ, മൂസക്കുട്ടി ഹസ്രത്ത്, എം എ കാസിം മുസ്ലിയാർ ഉൾപ്പെട തുടങ്ങിയ ബഹുമാനപ്പെട്ട നേതാക്കന്മാരിൽ പലരും ഇവിടെ സ്ഥലത്തെത്തിച്ചേരുകയും മറ്റുള്ളവർ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യരായ ഉലമാ ശിരോമണികളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി ദാർഹുദക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് അവർകൾ ഈ മഹൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട് സുന്നി യുവജന സംഘത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ദാർഹുദയുടെ അഭിമാന സന്തതികളിൽ പ്രമുഖനായ മുസ്തഫ ഹുദവി ആക്കോട് തുടങ്ങിയ പണ്ഡിതന്മാരെയും നേതാക്കളെയും ഈ വേദിയിലുള്ള സദസ്സിലുള്ള ഹുദവി ബഹുമാനപ്പെട്ട വേദിയിലുള്ള നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഉലമാക്കളെയും സാദാത്തുമാരെയും പേരെടുത്ത് പറഞ്ഞാൽ ദീർഘിക്കുമെന്നതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പരാമർശിക്കാത്തത്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സനദ് വാങ്ങിയിട്ടുള്ള 708 ഹുദവി പണ്ഡിതന്മാരെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളെയും ഈ മഹൽ പരിപാടിയുടെ ഈ അനുഗ്രഹീതമായ രംഗത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ദാർഹുദയുടെ ഗുണകാംക്ഷികളായ മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മാരെയും ഈ സംരംഭത്തിന് വേണ്ടി ഒട്ടേറെ സംഭാവനകളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ 708 ഹുദവി പണ്ഡിതന്മാർക്ക് സനദ് വസ്ത്രം നൽകിയിട്ടുള്ളത്, ഈ അവരുടെ ഈ അംഗീകാര വസ്ത്രം നൽകിയിട്ടുള്ളത് ദാർഹുദയുടെ ജിദ്ദ കമ്മിറ്റിയാണ്. ദാർഹുദ ഇക്കാലമത്രയും സനദ് നൽകിയ ഇക്കാലമത്രയും അവരുടെ ഈ സനദ് വസ്ത്രത്തിനുള്ള മുഴുവൻ സംഖ്യയും ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചത് ദാർഹുദയുടെ ജിദ്ദ കമ്മിറ്റിയാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ 708 കുട്ടികൾ സനദ് വാങ്ങാനുള്ളത് കൊണ്ടും നമുക്കൊക്കെ അറിയാം ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിതാക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടായിട്ടുള്ള സാമ്പത്തികമായ മാന്ദ്യവും പ്രതിസന്ധിയുമൊക്കെ അത് കണക്കിലെടുക്കാതെ ഞങ്ങളും ദാർഹുദയുടെ ഗുണകാംക്ഷികളുടെ പിൻബലത്തോടുകൂടി സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു കമ്മിറ്റികളുടെയും സഹകരണത്തോടുകൂടി ദാർഹുദ ജിദ്ദ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ അത് സംഘടിപ്പിച്ചു തരാമെന്ന വാഗ്ദത്വം നിർവഹിച്ചുകൊണ്ട് ഏകദേശം 200,000+ ഉറുപ്പിക ചെലവ് വരുന്ന ഒരു വലിയ സംരംഭം ഏറ്റെടുക്കുവാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് ആ സംവിധാനത്തിന് സഹായിച്ച ബഹുമാനപ്പെട്ട ജിദ്ദ കമ്മിറ്റിയെയും അവർക്കതിനുവേണ്ടി നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകിയ സൗദി അറേബ്യയിലെ റിയാദ്, ദമാമ്, മക്ക മുക്കറമ, മദീന മുനവ്വറ, അതുപോലെ കുൻഫദ, ജിസാൻ, ബുറൈദ, തബൂക്ക്, അൽകൊബാർ, തുക്ബ, യംബു, ജുബൈൽ, മഹായിൽ, ദവാദ്മി, സഖറ തുടങ്ങിയ ദാർഹുദയുടെ കമ്മിറ്റി പ്രവർത്തകന്മാരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും അവരെ അവരുടെ അഭാവത്തിലാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ അവരത് കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദാർഹുദയുടെ റാങ്ക് ഹോൾഡേഴ്സിനുള്ള പ്രത്യേക ഉപഹാരം കുവൈത്ത് കമ്മിറ്റിയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും അവരെ അവരുടെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ പ്രത്യേക കവാടം ഏർപ്പെടുന്ന മക്ക കമ്മിറ്റിയും ജിദ്ദ കമ്മിറ്റിയും ദാർഹുദയിലെ ഈ മഹത്തായ ഗുണകാംക്ഷികൾക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള കവാടങ്ങൾ ഒരുക്കി അവരതിനു വേണ്ടി സഹകരിച്ചതിന് നന്ദി പ്രകടിപ്പിക്കുകയും അവരെ അവരുടെ അഭാവത്തിൽ അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ദാർഹുദയുടെ തിരുവനന്തപുരം പ്രൊജക്ടിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ
ദാൽഹുദയുടെ മറ്റു ഭീവണ്ടി പ്രൊജക്ടിനും അതുപോലെ കർണാടക പ്രൊജക്ടിനും വെസ്റ്റ് ബംഗാളിലെ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ആസാം പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മാണത്തിന്റെ ആദ്യ ചെലവ് ദാൽഹുദയ്ക്ക് വേണ്ടി നിർവഹിച്ചത് ആസാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസാം ഫണ്ടിൽ നിന്ന് 50 ലക്ഷം ഉറുപ്പിക തന്നുകൊണ്ടാണ് ഈ സംരംഭത്തിന് വേണ്ടിയുള്ള പ്രഥമ സംഭാവന ദാൽഹുദയ്ക്ക് വേണ്ടി ലഭിച്ചത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അവരെയൊക്കെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിങ്ങൾ നൽകി വരുന്ന ഈ സഹായങ്ങളും സേവനങ്ങളും തീർച്ചയായും ഈ ദുനിയാവിലും നാളാഹിറത്തിലും ഒരിക്കലും നമുക്ക് വൃഥാവിലാവില്ല. ഈ ഇരിക്കുന്ന ഹുദവി പണ്ഡിതന്മാരിൽ അധികവും ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 3000, 3500, 4000 ഒക്കെ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വഴിദൂരം സഞ്ചരിച്ചുകൊണ്ട് ഈ കാലാവസ്ഥയുടെ പ്രതികൂലതകളെ തള്ളിമാറ്റി തീഷ്ണമായ ഉഷ്ണത്തിലും ശക്തമായ ശൈത്യത്തിലും അള്ളാഹുവിന്റെ ദീനും ഈ സമൂഹവും നിങ്ങളും അവരിൽ ഏർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം, വെസ്റ്റ് ബംഗാളിലെ മുബാർക്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചുഗ്രാമം, 300-ലധികം വീടുകളുള്ള ആ ഗ്രാമം, വെറും 2, 3, 4 ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളി, ദീനി വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സംവിധാനം. ഇന്ന് അൽഹംദുലില്ലാഹ് 1.5 കൊല്ലക്കാലത്ത് നമ്മുടെ ഹുദവി പ്രവർത്തകന്മാരുടെ ശ്രമഫലമായി 300-ലധികം വരുന്ന വീടുകളിൽ നിന്ന് 200-ലധികം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, 2 ഷിഫ്റ്റുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയും 25 ലക്ഷം ഉറുപ്പിക്ക ചെലവഴിച്ചുകൊണ്ട് വിശാലമായ പള്ളിയിൽ 50-ഉം 60-ഉം ആളുകൾ ജമാഅത്തിന് മാത്രമായി പങ്കെടുക്കുന്ന ഒരു നല്ല അവസ്ഥയിലേക്കും വിദ്യാഭ്യാസപരമായ പ്രവർത്തനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു നല്ല അവസ്ഥയിലാണ് ഇന്ന് നമ്മളുടെയൊക്കെ പ്രവർത്തന ഫലമായി, നിങ്ങളുടെയൊക്കെ സഹകരണത്തിന്റെ ഫലമായി ഇന്ന് ദാർഹുദ എത്തി നിൽക്കുന്നത് എന്ന് ഈ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യവും കൂടി, കഴിഞ്ഞ ഏതാനും 2 ആഴ്ച മുമ്പ് ദാർഹുദയുടെ വെസ്റ്റ് ആസാമിലെ ഓഫ് ക്യാമ്പസിൽ നിന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനായ മൊയ്നുദ്ദീൻ ഉദവി ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ദാൽഹുദയുടെ ഈ ഓഫ് ക്യാമ്പസിന്റെ ചുറ്റുവട്ടങ്ങളിലുമുള്ള 10-20 വരുന്ന സ്കൂളുകളിലെ അധികൃതന്മാർ, അതിന്റെ മാനേജ്മെന്റ്, അവിടുത്തെ അധ്യാപകന്മാർ, മുസ്ലിം മാനേജ്മെന്റിലെ സ്കൂളിലെ അവിടുത്തെ ആ പ്രവർത്തകന്മാരും ഇവിടെയുള്ള മൗലാനമാരും ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ദാൽഹുദയുടെ ഈ സ്ഥാപനത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു ഗുണഫലമാണ് ഞാൻ പറയുന്നത്. എടുത്ത തീരുമാനം, ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 100% മുസ്ലിം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവനും മുസ്ലിം യൂണിഫോം നിർബന്ധമാക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. സഹോദരന്മാരെ, 4-5 വർഷം മുമ്പ് ആ ഓഫ് ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് സ്വീകരണം നൽകിയ സ്കൂളിലേക്ക് കടന്നു വന്ന മുസ്ലിം പെൺകുട്ടികൾ, 100% പെൺകുട്ടികൾ പഠിക്കുന്ന മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരൊറ്റ കുട്ടി പോലും തലമറച്ചിട്ടില്ല. മുഴുവൻ മുസ്ലിം പെൺകുട്ടികളും പൊട്ടിത്തൊട്ടിട്ടുള്ള ആ സ്ഥിതിവിശേഷം കാണാൻ അവസരമുണ്ടായിട്ടുള്ള ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞ ഈ സൗഭാഗ്യം തീർച്ചയായും ഈ ഉദവി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലിരിക്കുന്ന ആസാമിലും ബംഗാളിലും അതുപോലെ മറ്റു ആന്ധ്രാപ്രദേശിലും അതുപോലെ കർണാടകയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദവി പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നും തീർച്ചയായും ഈ ദുനിയാവിലും നാളാഹിറത്തിലും നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം വളരെ മഹത്താണ് എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് തുടർന്നും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, എല്ലാവരെയും പേരെടുത്ത് പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികളെ ഈ വിഷയ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അഭിമന്യരായ ഗുരുവര്യരടക്കമുള്ള, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാരടക്കമുള്ള, സ്റ്റാഫ് അടക്കമുള്ള, ഈ സംവിധാനവുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളണ്ടിയർമാർ, അതുപോലെ ഇതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമാദരണീയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അവരെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.